ശാന്തി ശ്രേഷ്ഠ ബഹുമാന ബഹുമാനദാതാവുമാകൂ ഇന്നത്തെ ടോപ്പിക്കാണ് തൻ്റെ ചരിത്രത്തെ അഥവാ റെക്കോർഡ് നല്ലതാക്കി മാറ്റും ഇന്നത്തെ അവ്യക്ത സൂചന സ്വന്തം റെക്കോർഡ് ശരിയാക്കി വെക്കുന്നതിന് സർവർക്കും ആദരവ് നൽകണം എത്രത്തോളം നമ്മൾ സർവർക്കും ആദരവ് നൽകുന്നു അത്രത്തോളം സ്വന്തം റെക്കോർഡ് ശരിയാക്കി വെക്കാൻ സാധിക്കും മറ്റുള്ളവരെ ആദരിക്കുക എന്നത് സ്വന്തം റെക്കോർഡ് നിർമ്മിക്കുന്നതാണ് യജ്ഞത്തിൻ്റെ സഹയോഗിയാകുക അർത്ഥം സഹായം സ്വീകരിക്കുന്നതിന് സമാനമാണ് അതുപോലെ ആദരവ് നൽകുക തന്നെയാണ് ആദരവ് നേടുന്നത് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് മോഹിനി ദീതിജി നമ്മോട് സംസാരിക്കുന്നതാണ് ഓം ശാന്തി ഇന്ന് ബാബ മുരളിയിൽ വളരെ മധുരമായി തീരാൻ പറഞ്ഞിരുന്നു എല്ലാവർക്കും സുഖം നൽകാൻ പറഞ്ഞിരുന്നു സുഖം നൽകുന്നതിനായി തീർച്ചയായും നാം മധുരമായി തീരണം ഒന്ന് സന്തോഷം തോന്നും രണ്ടാമത് ആന്തരികമായി സുഖത്തിൻ്റെ പ്രാപ്തി ഉണ്ടാകും നമുക്കെല്ലാവർക്കും എങ്ങനെ സുഖം നൽകണം മധുരമാവുക അർത്ഥം എന്താണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു ബാബ എന്തുകൊണ്ടാണ് മധുരമായി തീരാൻ പറഞ്ഞത് നമ്മളുടെ വാക്കുകളിലൂടെയുള്ള ശക്തി മോശമായ വാക്കുകൾ പറയുകയാണെങ്കിൽ അപശബ്ദങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെ മുള്ളേൽപ്പിക്കുന്നതിന് സമാനമാണ് ഈ ഒരു സംസ്കാരത്തിൻ്റെ പരിവർത്തനം സംഭവിക്കണം അതിനൊരു വിധി എന്ന് പറയുന്നത് സർവർക്കും ബഹുമാനം നൽകുക വളരെ മധുരമായി തീരുക എന്തെല്ലാമാണോ നാം ചെയ്യുന്നത് അതിൻ്റെ റെക്കോർഡ് സ്വരൂപിച്ചുകൊണ്ടേയിരിക്കുന്നു എല്ലാവരും അതിനെക്കുറിച്ചല്ലേ ചർച്ച ചെയ്യുക ഇവരുടെ സ്വഭാവം അഥവാ സംസ്കാരം എങ്ങനെയാണ് ഇവരുടെ സ്വഭാവം ഈ കാര്യത്തിൽ നല്ലതല്ല ഇതിൽ മാത്രമേ നല്ലതുള്ളൂ അപ്പോൾ ഇത് ബാബ നമുക്ക് നല്ലൊരു അവസരം നൽകിയിരിക്കുകയാണ് നമ്മുടെ ആദരവ് നൽകുന്ന സ്വഭാവം അതായത് മധുരമായ സ്വഭാവം മറ്റുള്ളവരോട് നിങ്ങൾ മോശമായി പെരുമാറുകയാണെങ്കിൽ അവർക്ക് എങ്ങനെ അനുഭവപ്പെടും സംബന്ധങ്ങളിൽ അതൊരു മതിൽ സൃഷ്ടിക്കപ്പെടും സൂക്ഷ്മത്തിൽ ആത്മാവിനെ പ്രതിയുള്ള റിഗാർഡ് ഒരിക്കലും നമുക്കുണ്ടാവില്ല ശരിയായ രീതിയിലുള്ള കാര്യമല്ലാത്തത് കൊണ്ട് നാം മറ്റുള്ളവരുടെ മേലെന്തെങ്കിലും പറഞ്ഞുവെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ എന്തായിരിക്കും അനുഭവപ്പെടുന്നത് അതിനാണ് ബാബ പറയുന്നത് കുട്ടികളെ മധുരമായി തീരൂ ഉള്ളിലെന്തെങ്കിലും കയ്പുള്ള സ്വഭാവമുണ്ടെങ്കിൽ അത് അസൂയുടെ കാരണമായിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ വളരെയധികം നെഗറ്റീവ് സംസ്കാരങ്ങളായിക്കോട്ടെ ഈ ഒരു അവസരം നമ്മൾ സ്വയത്തിൽ പരിവർത്തനപ്പെടുത്താൻ ഉപയോഗിക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ ഒരു സംസ്കാരമായി തീരും ഭാവിയിലും വർത്തമാന സമയത്തും നമുക്കൊരുപാട് വിഘ്നങ്ങൾ സൃഷ്ടിക്കപ്പെടും ഈ സംസ്കാരത്തിലൂടെ അതിനാൽ മധുരമായി തീരുകാർത്ഥ എന്താണ് മറ്റുള്ളവരുടെ കാര്യം ആദ്യം നമ്മൾ ശരിയായ രീതിയിൽ കേൾക്കുക മൻമോഹൻ ദീദി പറയുമായിരുന്നു മറ്റുള്ളവരോട് എതിർത്ത് സംസാരിക്കുക തർക്കിച്ച് സംസാരിക്കുക മോശമായി പെരുമാറുക ഇതൊന്നും നമ്മളിൽ പാടില്ല എന്ന് നമ്മുടെ ഭാഷയിലൂടെ നമ്മുടെ ഭാഷ കേൾക്കുമ്പോൾ മറ്റുള്ളവർക്കും പഠിക്കാൻ യോഗ്യതയുള്ളതായിരിക്കണം റിഗാർഡ് റെക്കാർഡ് നൽകുക അർത്ഥം റെക്കോർഡ് സൃഷ്ടിക്കലാണ് ഏതൊരെങ്കിലും പരിവാരത്തിലേക്ക് പോവുകയാണെങ്കിലും വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുകയാണെങ്കിലും എവിടേക്ക് പോകുകയാണെങ്കിലും അവർ ആദ്യം ചിന്തിക്കുന്നത് ഈ വ്യക്തി എങ്ങനെയാണെന്നുള്ളതാണ് അവരുടെ റെക്കോർഡ് എങ്ങനെയാണ് ഒരിക്കലും ഈ ഒരു കാര്യം മറക്കരുത് ഇത്രയും കാലം ചെയ്തതിൽ നമ്മൾ ഇനി പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല പക്ഷേ നമ്മുടെ റെക്കോർഡ് ശരിയാക്കി വയ്ക്കണം എന്നുള്ളത് ചിന്തിക്കുക ഭാവിയിൽ എവിടേക്ക് നിങ്ങൾ പോകുകയാണെങ്കിലും നിങ്ങൾക്ക് ബഹുമാനം നൽകുന്നതിൻ്റെ ഒരു ഉപായമാണ് റെക്കോർഡ് നല്ലതായി തീരുക റെക്കോർഡ് അർത്ഥം നമ്മുടെ ചരിത്രം നല്ലതായിരിക്കണം സേവനത്തിൻ്റെ റെക്കോർഡ് മാത്രമല്ല നല്ലതാക്കി വെക്കേണ്ടത് സംബന്ധത്തിലുള്ള റെക്കോർഡ് നല്ലതാക്കി വയ്ക്കണം കുറച്ച് സഹോദരിമാരെ ഞാൻ ശ്രദ്ധിക്കുന്നു അവരുടെ മുഖത്തിലൂടെ തന്നെ അറിയാൻ സാധിക്കും എത്ര സ്നേഹമൂർത്തിയാണിവര് എത്ര സ്വീറ്റാണിവരെ എന്ന വാക്കുകളാണെങ്കിലും ക്ഷമയോടെ മധുരമായി സംസാരിക്കുന്നു വളരെ അളന്നുകൊണ്ട് സംസാരിക്കുന്നവർ മനസ്സുകൊണ്ട് അവരെ പ്രതി ഓട്ടോമാറ്റിക്കലി റിഗാർഡ് ഉണ്ടാവുക തന്നെ ചെയ്യും അപ്പോൾ ബാബ പറഞ്ഞത് അഥവാ നമ്മുടെ റെക്കോർഡിനെ ശരിയാക്കി വെക്കണമെങ്കിൽ ഓരോരുത്തർക്കും റിഗാർഡ് ബഹുമാനം നൽകണം ആദരവ് നൽകണം എത്രത്തോളം മധുരമായി നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്നു അത്രത്തോളം അവരുടെ മനസ്സ് നിങ്ങളുടെ ഓരോ വാക്കുകളെയും സ്വീകരിക്കുകയും ചെയ്യും താങ്കളെ പ്രതിയുള്ള ഭാവനയും വർദ്ധിക്കും നമ്മൾ എത്ര സഹോദരിമാരുണ്ടോ ഓരോ സേവനത്തിൽ ഉപസ്ഥിതമായിട്ടുണ്ടോ അവരെ പ്രതിയുള്ള ഭാവന ഉണ്ടാകണമെങ്കിൽ റിഗാർഡ് നൽകണം എത്രത്തോളം റിഗാർഡ് നൽകുന്നു നമുക്ക് റെക്കോർഡ് ശരിയാക്കി വെക്കാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ ബാബയുടെ ഹോംവർക്ക് നമുക്കറിയാം നമ്മൾ പഠിക്കുന്ന കാലത്ത് ഒന്ന് പഠിപ്പിൻ്റെ രജിസ്റ്റർ പിന്നൊന്ന് പെരുമാറ്റത്തിൻ്റെ രജിസ്റ്റർ ഉണ്ടാകും രണ്ടെണ്ണം ഉണ്ടാകും നന്നായി പഠിക്കുന്നുണ്ടാകും പക്ഷെ പെരുമാറ്റം എങ്ങനെയാണ് എന്ന് നോക്കും ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും തൻ്റെതായിട്ടുള്ള പെരുമാറ്റത്തിൽ വളരെ നല്ല യോഗ്യത ലഭിച്ചിരുന്നു യജ്ഞത്തിൻ്റെ സഹയോഗികളായി തീരുകയാണ് സഹായം സ്വീകരിക്കുന്നതിന് സമാനം അർത്ഥം എത്രത്തോളം യജ്ഞത്തിന് സഹയോഗിയാകുന്നു അതിനനുസരിച്ച് നമുക്കിങ്ങോട്ട് സഹയോഗം ലഭിക്കും നമ്മൾ പലപ്പോഴായി പറയാറുണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു യജ്ഞത്തിന് അത് നൽകി ഇത്ര നൽകി എന്നൊക്കെ പക്ഷെ എത്രത്തോളം യജ്ഞത്തിൽ സഹയോഗിയാകുന്നു സമയത്തിനനുസരിച്ച് യജ്ഞത്തിൽ നിന്നും നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള സപ്പോർട്ട് യജ്ഞത്തിൽ നിന്നും ലഭിക്കും നമുക്ക് വളരെ നല്ല അനുഭവമാണ് ഈ കാര്യത്തിൽ അതിനാലാണ് ബാബ പറയുന്നത് ബഹുമാനം നൽകുകയാണ് റെക്കോർഡ് നിർമ്മിക്കുന്നത് ഓരോ നിമിഷവും നമുക്ക് ഇതിനുള്ള അവസരം ലഭിക്കുന്നുണ്ടല്ലോ ബാബയുടെ ആജ്ഞകൾ എന്തെല്ലാമാണോ ആജ്ഞകൾ പാലിക്കണം എന്തുകൊണ്ടെന്നാൽ കർമ്മ കണക്ക് വളരെ സൂക്ഷ്മമാണ് സങ്കല്പത്തിലാണെങ്കിൽ ആരെങ്കിലും പ്രതി നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ വ്യക്തി ഇങ്ങനെയാണ് ഈ വ്യക്തി ആ രീതിയിലാണ് എന്ന് ചിന്തിക്കരുത് അങ്ങനെ എപ്പോഴും ക്ഷമാഭാവന വെക്കാൻ പറയുമല്ലോ ദയാമനസ്കഥ കാണിക്കാൻ പറയുമല്ലോ അർത്ഥം അങ്ങനെയുള്ളവർ മധുരമായിരിക്കും നമ്മുടെ സ്വഭാവം തന്നെ ഇതായിരിക്കണം മധുരമായി തീരണം സുഖം നൽകണം അങ്ങനെയെങ്കിൽ നമ്മുടെ റെക്കോർഡ് നല്ലതായിരിക്കും ആർക്ക് നമ്മൾ ബഹുമാനം കൊടുക്കുന്നു അവരുടെ സ്വമാനം വർദ്ധിക്കും അവരുടെ ഉണർവും ഉത്സാഹവും വർദ്ധിക്കും അവരുടെ സ്ഥിതി വളരെ ഉയർന്നതാകും അതിൻ്റെ പുണ്യം അതുതന്നെയാണ് സത്യമായ സേവനം ഈ തരത്തിലുള്ള സേവനം നാം ചെയ്യുമ്പോൾ മാത്രമാണ് സേവനം വർദ്ധിക്കുകയുള്ളൂ പുഷ്പത്തിലെ സുഗന്ധം എന്നതുപോലെ താങ്കൾ കുട്ടികളുടെ മധുരത റിഗാർഡ് നൽകുന്ന സ്വഭാവം അതിലൂടെ നമ്മുടെ റെക്കോർഡ് നല്ലതാകുന്നതിലൂടെ സേവനവും വർദ്ധിച്ചുകൊണ്ടിരിക്കും ഓം ശാന്തി ഓം ശാന്തി